ഉപജില്ലാ കായികമേളയിൽ പ്രൈമറി വിഭാഗത്തോട് അവഗണനയാണെന്ന് ആക്ഷേപം. മത്സരങ്ങളിൽ സമയക്രമം പാലിക്കാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വരും വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള 4 ദിവസങ്ങളിലായാണ് കോതമംഗലത്ത് നടത്തിയത്. ഞായറാഴ്ച മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ചില വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസവും ഗ്രൗണ്ടിലെത്തിയിട്ടും മത്സരത്തിന് ഇറങ്ങാൻ കഴിയാതിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം. ഞാനിവിടെ കായികത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഞാൻ വ്യാഴം വെള്ളി ഇന്നോട് കൂട്ടി 3 ദിവസമായി. വ്യാഴാഴ്ച വെള്ളിയാഴ്ച വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇവർ പറഞ്ഞത് ഞങ്ങളുടെ ഈവൻ്റ് കഴിഞ്ഞുപോയി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സമയം 11ാമത്തെ ഇവൻ്റാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അത് 1ാമത്തെ ഇവൻ്റാക്കി മാറ്റിയെന്ന് ഇവർ പറഞ്ഞു. അറിയിച്ചിരുന്ന സമയവും ക്രമവും തെറ്റിച്ച് മത്സരങ്ങൾ നടത്തിയത് മൂലം തൻ്റെ കുട്ടികൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഊന്നുകലിൽ നിന്നെത്തിയ മറ്റൊരു രക്ഷിതാവും പറഞ്ഞു. എൻ്റെ കുട്ടി ഇവിടെ ഒരു 3-4 ഇവൻറ്റിൽ പങ്കെടുക്കാമെന്ന്, ഞാൻ ഊന്നുകൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പ്രോഗ്രാം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രോഗ്രാം മൊത്തം ചേഞ്ച് ആയിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ പാർട്ട്നറെ പിന്നീട് വന്നായിരുന്നു. അപ്പോൾ 2 പിള്ളേർക്ക് പങ്കെടുക്കാൻ പറ്റാതെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു അപാകതയാണ് ഇവരുടെ സംഭവിച്ചത്. എൻ്റെ കോർഡിനേഷൻ വളരെ തെറ്റിപ്പോയിട്ടുണ്ട് എൻ്റെ ഇതിൽ. എൽ.പി. വിഭാഗത്തിനും യു.പി. കിഡ്സ് വിഭാഗത്തിനും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് മത്സരങ്ങൾ നടത്തേണ്ടിയിരുന്നത്. ഈ മത്സരങ്ങൾ പിന്നീട് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ആദ്യ ദിവസങ്ങളിൽ വന്ന പല താരങ്ങളും തിങ്കളാഴ്ച മത്സരത്തിനെത്തിയിരുന്നില്ല. ഇത്തരം നടപടികൾ മൂലം കായിക മത്സരങ്ങളോട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള താല്പര്യം കുറയുന്നതിൻ്റെ തെളിവാണ് ഇത്. കായികമേളയുടെ നടത്തിപ്പിൽ പ്രൈമറി വിഭാഗത്തോടുള്ള അവഗണന പ്രകടമാണെന്നും ഇതിൽ മാറ്റം വരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് യാതൊരു പരിഗണനയും നൽകാത്ത ഒരു സബ്ജില്ലാ കായികമേളയാണിത്. ഇത് കായിക താരങ്ങളോട്, വളർന്നു വരുന്ന ഈ കായിക താരങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഉണ്ടാവണം. സബ്ജില്ലാ കായികമേള പ്രത്യേകിച്ച് വേറെ ആയിട്ട് നടത്തണം. ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയുമായി യോജിപ്പിച്ചുകൊണ്ട് ഇത് നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. ഈ കുട്ടികൾ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട സാഹചര്യമാണുള്ളത്. കേസരി ന്യൂസ്, കോതമംഗലം.